ഷോൺ കേൾക്കാനുണ്ടെങ്കിൽ. ഷോൺ ജോർജ് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ്, നമുക്ക് അദ്ദേഹത്തെ കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏഞ്ചൽ, ഇതില് ഇപ്പൊ ഏഞ്ചൽ പറഞ്ഞു അല്ലെ, എന്തൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എക്സാലോജിക്കിന്റെ കുരുക്ക് മുറുക്കുന്നതെന്ന് സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ഇതിൽ ഇപ്പോൾ ഒരു നിലവിൽ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുകയാണ്. അതുകൊണ്ട് തന്നെ ഷോൺ, ഞാൻ ചോദിക്കുന്ന കേൾക്കാമോ? ഈ ബംഗളൂരു ROCയുടെ കണ്ടെത്തലുകൾ, അവരുടെ അന്വേഷണത്തിൽ പല കണ്ടെത്തലുകളുടെ വിവരങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത്. ഈ എന്താണ് അവർ നൽകിയ സേവനം എന്നതടക്കം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വിവരങ്ങളും ഈ എക്സാലോജിക്കിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്താണ് പ്രതികരണം? സെക്ഷൻ 206 അനുസരിച്ച് ബാംഗ്ലൂർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സാലോജി കമ്പനിയെ കുറിച്ച് ബാംഗ്ലൂർ ROC നടത്തിയ അന്വേഷണത്തിന്റെ രേഖകളായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ എൻക്വയറി റിപ്പോർട്ട് സംബന്ധിച്ച് 24-ാം തീയതി ഹൈക്കോടതിയുടെ പരിഗണനയിൽ നമ്മുടെ SFIU അന്വേഷണം, ഈ റിപ്പോർട്ട് അനുസരിച്ചാണ് സെക്ഷൻ 210 അനുസരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനകത്തെ ഈ റിപ്പോർട്ടിലെ ആരോപണങ്ങൾ ഗുരുതരമാണ്, അതുകൊണ്ട് തന്നെ SFIU അന്വേഷിക്കണം എന്നുള്ള ആവശ്യത്തിലാണ് പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് വിളിച്ചു വരുത്താൻ വേണ്ട നടപടി ഞങ്ങൾ സ്വീകരിക്കും. ഷോൺ, ഇതിലൊരു ഒരു കാര്യം, ഇപ്പോൾ ഈ CMRL ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഇപ്പൊ ഇതിലെ കണ്ടെത്തലുകളായി വരുന്നത്, ഒരു റിലേറ്റഡ് പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ കരാറുണ്ടാക്കുമ്പോൾ ആ തരത്തിൽ ഒരു അറിയിപ്പ് നൽകണം, അങ്ങനെയുള്ള ചില പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല എന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതെ അതെ അതെ, ഈ ഒരു 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 കമ്പനി അല്ലെങ്കിൽ മാത്രമല്ല ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, അതിൽ KSADC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം പങ്കാളിയാണ്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കരാർ, ഒരു പ്രൈവറ്റ് നിരവധി കമ്പനികൾ ആ റിപ്പോർട്ടിന്, ഈ റിപ്പോർട്ട് വന്നാൽ നിങ്ങളുടെയിൽ കിട്ടിയ റിപ്പോർട്ട് ഏത് ഭാഗമാണ് എന്താണെന്ന് പോലും അറിയത്തില്ല. ഈ റിപ്പോർട്ടിൽ തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ നിങ്ങളിപ്പോൾ പറയുന്നതിനപ്പുറത്തേക്ക് വലിയ ആരോപണങ്ങളാണ് ഈ കമ്പനിക്കെതിരെ ഉള്ളതെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞങ്ങള് 24-ാം തീയതി തന്നെ, 24-ാം തീയതിയാണ് ഈ കേസിൽ പോസ്റ്റിംഗ് ഉള്ളത്, 24-ാം തീയതി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് 206 അനുസരിച്ച് ROC ബാംഗ്ലൂർ ROC തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലേക്ക് ആവശ്യപ്പെടുകയാണ്. ഈ തടവും പിഴയും വരെ കിട്ടാവുന്ന വകുപ്പുകളാണല്ലോ ഈ പറഞ്ഞ വകുപ്പുകളൊക്കെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ആ തരത്തിൽ കൂടുതൽ കുരുക്കിലേക്ക് ഈ കമ്പനി അല്ലെങ്കിൽ ഈ കമ്പനി നടത്തിയിട്ട് ആ തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം നടത്തിയിട്ടുണ്ട്, അതൊക്കെ പുറത്തു വരുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. കൃത്യമായ അന്വേഷണം നടന്നാൽ ഒരു സംശയവും വേണ്ട. ഗുരുതരമായ, അതീവ ഗുരുതരമായ, എനിക്ക് പല കാര്യങ്ങൾക്കും പരിമിതിയുണ്ട്, കാരണം ഇത് കോടതിയുടെ പരിഗണന ഇരിക്കുന്നതാണ്. അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് എക്സാലോജി കമ്പനിയും വീണ വിജയനും, അതുവഴി എക്സാലോജി കമ്പനിയും വീണ വിജയനും ബിനാമികളാണ്, അതുവഴി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും നടത്തിയിട്ടുള്ള വലിയ കൊള്ള പുറത്തു വരുത്തുവാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. അതിൽ ഈ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് 206 അനുസരിച്ചുള്ള ROC റിപ്പോർട്ട് ആണെങ്കിൽ അത് വളരെ നിർണായകമായ ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, വളരെയധികം നന്ദി ഷോൺ ജോർജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിനൊക്കെ.